അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, നിങ്ങളൊരു മാതാവോ പിതാവോ ജ്യേഷ്ഠനോ കാരണവരോ മറ്റൊക്കെ ആണെങ്കിൽ നിങ്ങളോട് പറഞ്ഞു തരാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ വീടുകളിൽ പെൺമക്കൾ വളരുന്നുണ്ട് എങ്കിൽ അവരോട് യാതൊരു കാരണവശാലും നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ പാടില്ലാത്തൊരു വാക്കുണ്ട്, അഥവാ നീ ഇങ്ങനെ ഒന്ന് നിന്നാൽ പോരാ, വേറൊരു വീട്ടിലേക്ക് പോകാനുള്ളതാണ് എന്ന രീതിയിലൊരു വാക്ക് പൊതുവെ സാധാരണയായിട്ട് പറയാറുണ്ട് അല്ലേ. ചെറുപ്പം മുതലേ ആ വാക്ക് പറയും. ഒരു പക്ഷേ ഒരു 5 വയസ്സ് മുതൽ അല്ലെങ്കിൽ 10 വയസ്സ് മുതലേ ആ പെൺകുട്ടി ആ വാക്ക് കേൾക്കുന്നുണ്ടാവും. മിക്ക പെൺകുട്ടികളും ആ ഒരു വാക്ക് കേൾക്കാതിരിക്കാൻ സാധ്യതയില്ല. കല്യാണപ്രായത്തിന് മുമ്പേ തീർച്ചയായിട്ടും ജീവിതത്തിലൊരിക്കലെങ്കിലും ആ ഒരു വാക്കിന് മുമ്പിൽ പതറിപ്പോയ പെൺകുട്ടികളുണ്ടാവും. ഒരിക്കലും അങ്ങനെ ചെയ്യരുത് നിങ്ങൾ. പെൺകുട്ടികളെന്ന് പറഞ്ഞാൽ അപ്പോൾ അവർക്ക് അവരുടേതായ ജീവിതം ഇല്ലേ. ഞാൻ ഇതൊരിക്കലും പെണ്ണുങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സംസാരിക്കുന്നു, പെങ്കോൻ തന്നെ എന്ന രീതിയിലൊന്നും സംസാരിക്കുന്നതല്ല, മറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കാൻ വേണ്ടി പറയുകയാണ്. എനിക്ക് എൻ്റെതായ എൻ്റെ പെങ്ങളുണ്ട്. അപ്പോൾ അവളുടെ വിഷയത്തിലാണെങ്കിലും ഞാൻ എൻ്റെ വീട്ടുകാരോട് പറയാറുണ്ട് ആ വിഷയം, ഒരിക്കലും അങ്ങനെ സംസാരിക്കരുത് എന്നുള്ളത്. കാരണം അവർക്ക് അവരുടേതായ ലൈഫുണ്ട്. അല്ലാതെ ചെറുപ്പം മുതലേ താൻ മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് പോകാനുള്ളവളാണ് എന്നൊരു ചിന്ത ഇൻജെക്റ്റ് ചെയ്തിട്ട് എന്ത് ഗുണമാണ് നമുക്ക് കിട്ടാനുള്ളത്, അതുകൊണ്ട് നമ്മൾ എന്ത് സാറ്റിസ്ഫാക്ഷനാണ് നേടുന്നത്? ഒരിക്കലും അങ്ങനത്തെ ക്രൂരത ചെയ്യരുത്. നമ്മൾ ഒരു പ്രായം എത്തിക്കഴിഞ്ഞു, 18 വയസ്സൊക്കെ കഴിഞ്ഞു, അതിനും ശേഷം അവളുടെ ഇഷ്ടം പോലെ പഠിക്കുകയാണെങ്കിൽ പഠിക്കട്ടെ, പഠിക്കുന്നില്ല എങ്കിൽ ഓക്കെ. എന്നിരുന്നാലും അവരുടെ പൂർണ്ണമായ ഇഷ്ടത്തോടെയും സമ്മതത്തോടെയും മാത്രമേ നിങ്ങൾ മറ്റൊരാളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ, അവൾ തയ്യാറായാൽ മാത്രമേ കല്യാണം കഴിക്കാൻ നിങ്ങൾ നിൽക്കാൻ പാടുള്ളൂ, കല്യാണം കഴിപ്പിച്ച് കൊടുക്കാൻ നിൽക്കാൻ പാടുള്ളൂ. അല്ലാതെ നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ഈ വയസ്സായില്ല, ഇനി ഇവിടെ നിൽക്കണ്ട, ഒരാളെ വീട്ടിലേക്ക് പോകേണ്ടതാണ് എന്ന രീതിയിൽ ആ ചെറുപ്പം മുതലേ ഇഞ്ചക്ട് ചെയ്യുന്ന രീതിയിലും കൊണ്ടുപോവുക എന്നുള്ളതൊക്കെ വളരെ മോശമായ കാര്യമാണ്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി, ആ പെൺകുട്ടിക്കൊരു ജീവിതമുണ്ടോ? പിന്നെ ചെറിയ കാലം മുതലേ ഈ ഒരു കാര്യം ചിന്തിച്ചുകൊണ്ട് ആ ഒരു ചിന്ത ആ ചെറിയൊരു തലച്ചോറിലേക്ക് ഈ ഒരു ചിന്തകൾ ഇട്ട് കൊടുത്തുകൊണ്ട് അപ്പോൾ ആ കുട്ടിക്ക് സ്വന്തമായിട്ടൊരു ജീവിതം ഇല്ലേ? മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് പോകേണ്ടവളാണ് എന്നുള്ളൊരു കാര്യം ഇങ്ങനെ പറഞ്ഞിട്ട് ഇനിയിപ്പോൾ മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് പോവുക, പോയി കഴിഞ്ഞതിന് ശേഷവും അവൾക്ക് അവിടെ ഒരുപാട് ഹാപ്പി ആയിരിക്കുമോ? ഒരിക്കലും കഴിയില്ല. കാരണം അവരുടെ വീട്ടിലെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കേണ്ടി വരും, പലരുടെയും ആട്ടും തൂപ്പും സഹിക്കേണ്ടി വരും, പലരുടെയും എന്താ പറയുക പുച്ഛഭാവങ്ങളൊക്കെ നേരിടേണ്ടി വരും, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടി വരും. അപ്പോൾ ഒരു പെൺകുട്ടിയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സഹിക്കാനുള്ളതാണോ എന്ന് ചിന്തിച്ച് നോക്കിയേ. അപ്പോൾ അതുകൊണ്ട് തന്നെ വെറും 18 വയസ്സായി എന്നതിൻ്റെ പേരിൽ മാത്രമായിട്ട് കല്യാണം കഴിപ്പിച്ചു കൊടുക്കാതെ നിൽക്കാൻ പാടില്ല. പരിപൂർണമായും അവരുടെ സമ്മതമുണ്ടെങ്കിൽ മാത്രം, എല്ലാം കൊണ്ടും അവർക്ക് പക്വതയും പാകതയൊക്കെ ഉണ്ട് എന്ന് നമുക്ക് ബോധ്യമായാൽ, ആ പെൺകുട്ടിക്കും പൂർണ്ണമായ ഒരു സമ്മതമുണ്ട് എങ്കിൽ മാത്രമേ അവളതിന് തയ്യാറായാൽ മാത്രമേ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയാണെങ്കിൽ പോലും തയ്യാറാവാൻ പാടുള്ളൂ, നമ്മൾ മുമ്പോട്ട് വരാൻ പാടുള്ളൂ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള വാക്കുകൾ ഒരിക്കലും അവരുടെ ചെറുപ്പകാലത്ത് പറഞ്ഞു കൊടുക്കരുതെന്ന് തന്നെയാണ് പറയാനുള്ളത്. നീ മറ്റൊരു വീട്ടിലേക്ക് പോകാനുള്ളതാണ്, ഇങ്ങനെ നിന്നാൽ ശരിയാവില്ല എന്ന രീതിയിലുള്ള വാക്കുകൾ ഒരിക്കലും നിങ്ങൾ ഓർമ്മിപ്പിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഓർമ്മിപ്പിച്ചു എന്നത് കൊണ്ട് ഓ ആ ശരിയാണ് ഞാൻ ഒന്നും കെറ്റപ്പില്ലാവണം അങ്ങനെ ചിന്തിക്കുന്നു, പൊട്ട ചിന്ത, അതൊക്കെ പൊട്ട ചിന്തകളാണ്. അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ എന്നിരുന്നാലും അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ മാറ്റിവെക്കുക. പൂർണ്ണമായും അവർക്ക് സന്തോഷം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് ഫ്രീ ആക്കി വിടുക. അവരെ ഒരുപാട് യാത്രകൾ അവരെയും കൊണ്ട് പോവുക. കാരണം ഒരുപക്ഷെ കല്യാണം കഴിഞ്ഞാൽ ഇത് നടക്കും തോന്നില്ല. കാരണം കല്യാണത്തിൻ്റെ ആദ്യ നാളുകളൊക്കെ ഇതൊക്കെ സംഭവമായിട്ട് നടക്കും, പക്ഷേ പിന്നെ കഴിഞ്ഞാൽ മിക്കവാറും പുരുഷന്മാരുടെ അവസ്ഥ ഇത് തന്നെയാണ്. കുറച്ച് കഴിഞ്ഞാൽ ഒരു മടുപ്പ് വരാനുണ്ട്. അള്ളാഹു കാത്തിരിശിക്കുമാറാവട്ടെ. അങ്ങനെയുള്ള അവസ്ഥകളെത്തൊട്ടും പൂർണ്ണമായിട്ട് നമ്മുടെ പെൺമക്കൾ അള്ളാഹു കാത്തിരിശിക്കുമാറാവട്ടെ. ആമീൻ. മടുപ്പ് വരിക, അതേപോലെ തന്നെ അകൽച്ച വരിക, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ സംഭവിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അപ്പോഴും നരകം തന്നെ, ഇപ്പോഴും നരകം തന്നെ എന്നൊരവസ്ഥയാവാതെ നമ്മളിപ്പോഴേ അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക, കുറച്ചൊന്ന് ഫ്രീ ആക്കി വിടുക. എപ്പോഴും കടിഞ്ഞാറിട്ട് വെക്കാതെ ഒന്ന് ഫ്രീ ആക്കി വിടാനൊക്കെ നോക്കുക. അവരെയും കൊണ്ട് യാത്രകൾ നമ്മൾ കൊണ്ടുപോവുക, അവരെ കൂടെ നമ്മൾ യാത്ര ചെയ്യുക, ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോവുക, അവരുടെ ആഗ്രഹങ്ങളുടെ പിറകെ പോവുക,
അവരുടെ സ്വപ്നങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യുക, ചിറകുകൾ നിർമ്മിച്ചു കൊടുക്കുക, നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നോക്കുക. ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.